നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി ശങ്കരാചാര്യരെ അധിക്ഷേപിച്ചും പരിഹസിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ശങ്കരാചാര്യർ കേരളത്തിന്റെ ആചാര്യനല്ല ജാതി വ്യവസ്ഥയുടെയും വർണ്ണാശ്രമ വ്യവസ്ഥയും സംരക്ഷിച്ച ആളാണ് ജാതിയുടെയും വർണ്ണാശ്രമത്തിന്റെയും ഏറ്റവും തീവ്ര വക്താവായിരുന്നു ശ്രീശങ്കരൻ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ക്രൂരവും കുടിലവുമായ ജാതി വ്യവസ്ഥയുടെ ശക്തനായ പ്രയോക്താവുമായിരുന്നു ശങ്കരാചാര്യനെന്നും മന്ത്രി അധിക്ഷേപിച്ചു അതേസമയം മന്ത്രിയുടെ അല്പത്വം നിറഞ്ഞ വാക്കുകൾക്കെതിരെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പ്രതിഷേധം ശക്തമായിരിക്കുകയാണിപ്പോൾ ശങ്കരമതം തന്നെയാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിലും മറ്റും വിശദീകരിക്കുന്നത് എന്ന് ശിവഗിരി മഠ പ്രസിഡന്റായിരുന്ന നിജാനന്ദ സ്വാമികൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അന്നത്തെ ബ്രാഹ്മണ നേതൃത്വത്തിൽ നിന്ന് ക്രൂരമായ പരിഹാസവും ഒറ്റപ്പെടലും ഏറ്റുവാങ്ങേണ്ടി വരികയും സ്വന്തം മാതാവിന്റെ മൃതദേഹം പോലും ഒറ്റയ്ക്ക് മറവ് ചെയ്യേണ്ടി വരികയും ചെയ്ത ഒരു സന്യാസി വര്യനായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ എന്നുമുള്ള വസ്തുതകളെല്ലാം മറന്നുകൊണ്ടായിരുന്നു എം ബി രാജേഷിന്റെ ക്രൂരമായ പരിഹാസം കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചിദാനന്ദപുരി സ്വാമികളുടെയും ശങ്കരാചാര്യരുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും കൃതികളിലെ സാമ്യവും അദ്വൈത ചിന്തയും താരതമ്യം ചെയ്യുകയും ഒന്ന് തന്നെയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇടതുപക്ഷത്തെ നേതാക്കളെ ചൊടിപ്പിച്ചത് തുടർന്നാണ് ശങ്കരാചാര്യർക്ക് ശേഷമുള്ള ആചാര്യൻ എന്ന് ഗുരുദേവനെ പറയുന്നുണ്ടെന്നും എന്നാൽ ശ്രീശങ്കരൻ കേരളത്തിന്റെ ആചാര്യനായിരുന്നില്ല എന്നും രാജേഷ് പറഞ്ഞത് അതേസമയം കാലടിയിൽ ശ്രീശങ്കരന്റെ പേരിലുള്ള സർവകലാശാലയിലാണ് എം ബി രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരി ജോലി ചെയ്യുന്നത് എന്നതും മറ്റൊരു വിരോധ ആഭാസമാണ്